ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാക്ബുക്കിൻ്റെ കുറച്ച് സെക്യൂരിറ്റി റീസണിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറായ മാക്ബുക്കിൽ പുതിയൊരു മാൽവെയർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് മാക് ഒഎസ് സ്റ്റീലർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാൽവെയർ ടെലിഗ്രാം വഴിയാണ് വിൽപ്പന നടത്തി ഈ കാശുണ്ടാക്കുന്നത്. വ്യക്തികളുടെ സിസ്റ്റം ഡേറ്റയും വ്യക്തിഗത വിവരങ്ങളൊക്കെ ഇത് മാൽവെയർ ചോർത്തിയെടുത്തിട്ട് ഇത് ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്ന വിധത്തിലാണ് ഇതിൽ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പറയുന്ന ഹാക്കർമാർ ഇത് വിൽക്കുക മാത്രമല്ലാതെ മറിച്ച് ഇരകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് പാനൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പാനലൊക്കെ ഉണ്ടാക്കി ഇത് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരാൾക്ക് കിട്ടുന്ന വിവരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു, പിന്നെ അത് വീണ്ടും ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. അപ്പോൾ സ്വകാര്യ സ്കീമുകളെ അപേക്ഷിച്ച് മെറ്റാമാസ്ക്, ബ്യൂട്ടർ, ഫോഴ്സിംഗ്, ക്രിപ്റ്റോ ചെക്കർ തുടങ്ങിയ അധിക സേവനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ $1,000 ഏകദേശം മാസത്തിൽ പണം ഈടാക്കിയാണ് ഈ സേവനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വളരെയധികം കാശ് കൊടുത്തിട്ട് ഈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റീസൊക്കെ ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ മേടിക്കുവാണെങ്കിൽ അതിൻ്റെ പ്രോ വേർഷൻ അങ്ങനെയൊക്കെ ഉള്ള വേർഷനൊക്കെ എടുത്ത് മേടിക്കുമ്പോൾ അത് എന്തോരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു PC എങ്ങനെ യൂസ് ചെയ്യണോ അതുപോലെ തന്നെ അതിലെല്ലാ ഡേറ്റാസും നമുക്ക് കിട്ടണ വിധത്തിലായിരിക്കും ഇവന്മാരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത്ര ഇതുണ്ട്. അപ്പം ഇതോടൊപ്പം ഇത് കൂടാതെ അതിൻ്റെ ഫീച്ചറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇതിൻ്റെ വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതോടെ ഈ മാൽവെയർ കൂടുതൽ കരുത്തുറ്റതായി മാറുവാനാണ് സാധ്യത കൂടുതൽ. ഇങ്ങനെ ചെയ്യുന്നതോടെ നമ്മുടെ ഇപ്പം എത്ര നല്ല സെക്യൂരിറ്റി ഫീച്ചറുള്ളത് PC ആണ് മാക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിട്ടൊന്നും മാറുന്ന ഒരു നിശ്ചയമില്ല. ഇത്തരത്തിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ല മാക് ഓസിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, പല പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. മാൽവെയറുകൾ പുറത്ത് ഇങ്ങനെ ഇഷ്ടം മാതിരി ഇവരും ചെയ്തിട്ടുണ്ട്. മാക് സ്റ്റീലർ, റെസ്ബെക്ക് തുടങ്ങിയ ഒട്ടനവധി ആപ്ലിക്കേഷന് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എന്തോരം സെക്യൂരിറ്റി ഉണ്ട്, നമ്മുടെ ഡേറ്റാസൊക്കെ എന്തോരം സേഫ് ആണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആപ്ലിക്കേഷനുകളൊക്കെ മേടിച്ച് നമ്മൾ പണി കിട്ടാതിരിക്കാനും, കാരണം ഇത് പിന്നീട് ഭാവിയിൽ നമുക്ക് ദോഷം വരുത്തുക അല്ലാതെ നമുക്കൊരു ഉപയോഗം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അത് കുറേ കുറച്ചാളത്തേക്ക് എന്തായാലും മറ്റേ പല നാൾക്കെല്ലാം ഒരു നാൾ പിളി എന്ന് പറഞ്ഞൊരു അവസ്ഥ തന്നെ ആവും. അപ്പം നിങ്ങളൊക്കെ അങ്ങനത്തെ ഇതിൽ പെടാതെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തി. ടേക്ക് കെയർ, ബൈ.